കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊല്ലം അഞ്ചൽ ഉത്രാവധക്കേസിൽ ഇന്ന് വിധി പറയും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ അന്തിമ വിധി പറയുക. കൊലപാതകം നടന്ന് ഒന്നര വർഷത്തിനുള്ളിലാണ് ശിക്ഷാവിധി. ഉച്ചയ്ക്ക് മുൻപ് തന്നെ കേസ് പരിഗണിക്കാനാണ് സാധ്യത. പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിച്ച ശേഷം പ്രതിയുടെ ഭാഗം വീണ്ടും കേൾക്കും. ശേഷമാകും ശിക്ഷാവിധി പ്രസ്താവിക്കുക. കോടതിയിലേക്ക് പോകുന്നത് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലെന്ന് ഉത്രയുടെ അച്ഛൻ വിജയസേനൻ 24നോട് പറഞ്ഞു. പരമാവധി പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നിയമവാഴ്ചയിൽ നിയമവാഴ്ചയെ അംഗീകരിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ കുടുംബം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, കോടതിയിൽ നിന്നും ആ ഒരു നീതി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. ഉത്രാവധക്കേസിൽ പ്രതി സൂരജിന് കുറ്റബോധമേ ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP അശോകൻ. പിടിക്കപ്പെടില്ല എന്ന മനോഭാവമായിരുന്നു സൂരജിനുണ്ടായിരുന്നത്. തെളിവുകൾ നിരത്തിയപ്പോൾ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നതാണ്. കൊലപാതകം ചെയ്ത രീതി തന്നെയാണ് കേസ് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അശോകൻ 24നോട് പറഞ്ഞു. ഇതുവരെ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു ലൈവായിട്ടുള്ള ഒരു വെപ്പൺ വെച്ചിട്ടാണ് എന്നെ ഉത്രയെ അപകടപ്പെടുത്തിയെന്നാണുള്ള ഒരിതാണ്. അപ്പോൾ അത് തെളിവിൽ കോടതിയിൽ നമ്മൾ തെളിവ് കൊണ്ടെത്തിക്കണം, കൺവിൻസ് ആയിട്ടുള്ള തെളിവ് കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. പ്രതിക്ക് ആദ്യം അല്ല ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു, ഒരു കാരണവശാലും ഇല്ല. പിന്നീട് കൺവെൻഷൻ കാര്യങ്ങൾ നമ്മൾ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പ്രസൻ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയായി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കുള്ള വൈദ്യുതി വിഹിതം വീണ്ടും കുറയും. ദീർഘകാല കരാർ പ്രകാരം കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ട വൈദ്യുതിയും കേന്ദ്രവിഹിതവുമാണ് വീണ്ടും കുറയുക. പ്രതിസന്ധി രൂക്ഷമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് കേരളമടക്കമുള്ള സംസ്ഥാന വിഹിതം നിയന്ത്രിക്കുന്നത്. 2200 MW വൈദ്യുതിയാണ് സംസ്ഥാനം പ്രതിദിനം പുറത്തുനിന്ന് കണ്ടെത്തുന്നത്. ദീർഘകാല കരാർ പ്രകാരം ബാൽക്കോ ജാബുവ കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ട 300 MW വൈദ്യുതി പ്രതിസന്ധി കഴിയും വരെ കിട്ടില്ല. അറ്റകുറ്റപ്പണി കാരണം ഉൽപാദനം കുറഞ്ഞതാണ് കേന്ദ്രവിഹിതം കുറയാൻ കാരണമെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ, ജാർഖണ്ഡ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലുള്ളത്. ഡൽഹിയിൽ പലയിടത്തും അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകാമെന്ന് ടാറ്റ പവർ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് അറിയിച്ചു. രാജസ്ഥാനിൽ ദിവസം 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചു. ആന്ധ്രയിൽ 45% വൈദ്യുതിയും വിതരണം ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് പവർ ജനറേഷൻ കോർപ്പറേഷന്റെ പ്ലാന്റുകളിൽ 1-2 ദിവസത്തേക്കുള്ള കൽക്കരി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൽക്കരി ലഭ്യതക്കുറവിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി പ്രതിസന്ധി അവലോകനം ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. വൈദ്യുതി ലഭ്യതക്കുറവിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. അവലോകന യോഗത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി ബോർഡ് ചെയർമാൻ, ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇതിനു മുന്നോടിയായി വൈദ്യുതി മന്ത്രി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. സംസ്ഥാനത്തെ വൈദ്യുതി നില യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാകും നിയന്ത്രണം സംബന്ധിച്ച് അന്തിമ തീരുമാനം. അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിലാണ് ബോർഡ്. കൽക്കരി പ്രതിസന്ധിയെ തുടർന്ന് പ്രതിദിനം 13 ദശലക്ഷം യൂണിറ്റിന്റെ കുറവാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തുക്കൾ വ്യാജമാണോ എന്ന് പരിശോധിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധികാരികത പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ DGP ലോക്നാഥ് ബെഹ്റ മോൻസന്റെ വീട്ടിൽ പോകാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല. സന്ദർശനത്തിനു ശേഷം DGP പുരാവസ്തുക്കളെക്കുറിച്ച് തോന്നിയ സംശയം കൊണ്ടാണ് ED കത്തയച്ചത്. പോലീസിന്റെ സൈബർ സുരക്ഷ സെമിനാറിൽ മോൻസൺ പങ്കെടുത്തതായി രജിസ്റ്ററിലില്ല. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുരാവസ്തു എന്നത് വ്യാജമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. അതായത് മുൻ DGP അവിടെ പോയതിനു ശേഷം ഉണ്ടായ സംശയത്തെ തുടർന്ന് ഇൻ്റലിജൻസിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടും ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ വിവരവും നമ്മുടെ കയ്യിലുണ്ട്. സാധാരണഗതിയിലുള്ള IT വിദഗ്ധന്മാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. അതിൽ ഈ പറയുന്ന ഈ മോൺസൺ പങ്കെടുത്തതായിട്ട് രജിസ്റ്ററിലൊന്നും കാണുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.
മഹാരാജാസ് കോളേജിൽ നടന്നത് വൻ മരം കൊള്ളയെന്ന സംശയം. മുറിച്ചു മാറ്റപ്പെട്ടവയിൽ വൻ മരങ്ങളുണ്ടെന്ന ആരോപണം. മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന പഴയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 4 ദിവസം മുൻപത്തെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കോളേജ് കൗൺസിൽ 11 മണിക്ക് ചേരും. കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് വർധനവിന് വിലക്ക്. സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ ഉൾപ്പെടെയാണ് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അഡ്മിഷൻ ഫീസ് ഉൾപ്പെടെയുള്ള ഫീസുകളിൽ ഒരു തരത്തിലും വർധനവ് പാടില്ലെന്നും നിർദ്ദേശം. എല്ലാ അധ്യാപക അനധ്യാപകർക്കും മുഴുവൻ ശമ്പളവും നൽകണം. ക്ലാസ് തുടങ്ങിയ സാഹചര്യത്തിൽ ജൂണിലെ ഉത്തരവ് നിലനിൽക്കുന്നതെന്നും സർക്കാർ. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പെട്രോളിന് 30 പൈസയും ഡീസലിന് ലിറ്ററിന് 38 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരം നഗരത്തിൽ ഡീസൽ വില 100 കടന്നു. തിരുവനന്തപുരത്ത് ഡീസലിന് 100 രൂപ 21 പൈസയും പെട്രോളിന് 106 രൂപ 38 പൈസയുമാണ് വില. 3 ആഴ്ചയ്ക്കിടെ 1 ലിറ്റർ ഡീസലിന് 4 രൂപ 93 പൈസയും പെട്രോളിന് 3 രൂപ 29 പൈസയുമാണ് വർദ്ധിച്ചത്. ലഖിംപൂർ സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടിയുടെ ബന്ദ് ഇന്ന്. അതേസമയം കേന്ദ്രമന്ത്രിയുടെ മകനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ലഖിംപൂർ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ആശിഷ് മിശ്ര ടേനിയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അതേസമയം അജയ് മിശ്ര ടേനിയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ സംയുക്ത കിസാൻ മോർച്ച നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ആഡംബര കപ്പലിലെ മയക്കുമരുന്ന് പാർട്ടി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആര്യൻ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. മുംബൈയിലെ NDPS കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഒരു നൈജീരിയൻ പൌരൻ കൂടി അറസ്റ്റിലായി. നിലവിൽ 20 പേരെയാണ് ലഹരി പാർട്ടി കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. ഗോറെഗാവിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത നിർമ്മാതാവ് ഇംതിയാസ് ഖത്രിയോട് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച ഇയാളുടെ വീട്ടിലും ഓഫീസിലും NCB റെയ്ഡ് നടത്തിയിരുന്നു. 8 മണിക്കൂറാണ് ഖത്രിയെ NCB ചോദ്യം ചെയ്തത്. ഇതിനു പിന്നാലെ ആര്യൻ ഖാന്റെ ഡ്രൈവറെയും NCB ചോദ്യം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സിനിമാ സംഘടനകളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യോഗം വിളിച്ചിട്ടുള്ളത്. വിനോദ നികുതിയിലും വൈദ്യുതി ചാർജിലും തിയേറ്റർ ഉടമകൾ ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്നതിന്റെ പ്രായോഗികതകളും യോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ 1 വർഷക്കാലം നേരിട്ട പ്രതിസന്ധി പരിഹരിക്കുന്നതിന് തിയേറ്ററുകൾക്ക് 10 ലക്ഷം രൂപ അനുവദിക്കണമെന്നതാണ് തിയേറ്റർ ഉടമകളുടെ പ്രധാന ആവശ്യം. എല്ലാ സിനിമാ സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 25-ന് തിയേറ്റർ തുറക്കാനാണ് സർക്കാർ തീരുമാനം. വാക്സിൻ ഇടവേളയിൽ ഇളവ് അനുവദിച്ചതിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. ഫലപ്രാപ്തി കണക്കിലെടുത്ത് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് 2 ഡോസുകൾക്കിടയിൽ 84 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയതെന്നും വാക്സിൻ നയത്തിൽ കോടതി ഇടപെടരുതെന്നുമാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നയതന്ത്ര പ്രതിനിധികൾക്ക് അടക്കം ഇളവ് അനുവദിച്ചതിൽ വേർതിരിവ് കാണേണ്ടതില്ലെന്ന് കഴിഞ്ഞയാഴ്ച ഹർജി പരിഗണിക്കവേ കോടതി വ്യക്തമാക്കിയിരുന്നു. കിറ്റക്സ് ജീവനക്കാർ ആദ്യ ഡോസ് വാക്സിൻ എടുത്ത് 84 ദിവസം കഴിഞ്ഞെന്നും നിലവിൽ വാക്സിനേഷൻ നടത്താൻ കിറ്റക്സിന് തടസ്സമില്ലെന്നും സർക്കാരും അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് വാക്സിനേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ കിറ്റക്സിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കിറ്റക്സ് നൽകിയ ഹർജിയിലായിരുന്നു വാക്സിൻ ഇടവേള 28 ദിവസമായി കുറച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഹരിത മുൻ ഭാരവാഹികളുടെ പരാതിയിൽ വനിതാ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും. വിശദമായ പരാതി എഴുതി തയ്യാറാക്കി വരാൻ വനിതാ കമ്മീഷൻ പരാതിക്കാർക്ക് നിർദ്ദേശം നൽകി. ഹരിത സംസ്ഥാന കമ്മിറ്റി മുൻ ഭാരവാഹികളായ 10 പേരാണ് പരാതിക്കാർ. PK നവാസ്, MSF നേതാക്കൾ വനിതാ പ്രവർത്തകർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നാണ് വനിതാ കമ്മീഷന് ഹരിത നൽകിയ പരാതി. ഇത് പിൻവലിക്കണമെന്ന് ലീഗ് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഇല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഹരിത. സമവായ ചർച്ചകളെ തുടർന്ന് MSF നേതാക്കളായ PK നവാസും കബീർ മുത്തുപറമ്പിലും സമൂഹ മാധ്യമത്തിലൂടെ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ സംഘടനാ തലത്തിലുള്ള നടപടി വേണമെന്ന നിലപാടിൽ ഹരിത നേതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെയും JRP നേതാവ് പ്രസീത അഴീക്കോടിന്റെയും ശബ്ദപരിശോധന ഇന്ന്. കോടതി ഉത്തരവ് പ്രകാരം ഇരുവരും കൊച്ചിയിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ രാവിലെ 11 മണിക്കകം ശബ്ദ സാമ്പിൾ നൽകണം. K.സുരേന്ദ്രനും പ്രസീത അഴീക്കോടും തമ്മിലെ ഫോൺ സംഭാഷണത്തിന്റെ ആധികാരികത തെളിയിക്കാനാണ് ശബ്ദപരിശോധന. അന്വേഷണ ഉദ്യോഗസ്ഥനായ വയനാട് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP മനോജ് കുമാറും സംഘവും എറണാകുളത്തെത്തി. 9 മണിയോടെ എത്താമെന്ന് പ്രസീത അഴീക്കോട് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു.
ബത്തേരി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാക്കാൻ CK ജാനുവിന് KSുരേന്ദ്രൻ കോഴ നൽകിയെന്നാണ് കേസ്.